നമസ്കാരം. കേരളത്തിൻ്റെ നവോത്ഥാന സന്ദർഭത്തിൽ ഇടപെടുകയും കേരളീയ സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്ത അയ്യൻകാളിയുടെ 77-ാമത് ചരമദിനമാണിന്ന്. ഈ അവസരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്ന എൻ്റെ അറിവിലും കാഴ്ചയിലും ലഭ്യമായ ഏതാനും കൃതികളെ പരിചയപ്പെടുത്തുന്നതിനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അയ്യൻകാളി മരിച്ച് കഴിഞ്ഞതിനു ശേഷം 33 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ സംബന്ധിച്ച ആദ്യമായിട്ട് ഒരു സ്മരണിക പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. വെങ്ങാനൂർ സുരേന്ദ്രൻ എഡിറ്റ് ചെയ്ത് 1974-ലാണ് ഈ സ്മരണിക പ്രസിദ്ധീകൃതമാകുന്നത്. തുടർന്ന് THP ചെന്താരശ്ശേരിയുടെ അയ്യൻകാളി എന്ന ജീവചരിത്ര ഗ്രന്ഥം പ്രഭാത് ബുക്ക് ഹൗസ് 1979-ൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒരുപക്ഷേ കേരളത്തിൽ അയ്യൻകാളി എന്ന വ്യക്തിയെ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്ന ഇതിൽ പ്രധാന പങ്കുവഹിച്ച ഗ്രന്ഥമായിട്ടാണ് THP ചെന്താരശ്ശേരിയുടെ അയ്യൻകാളി എന്ന ജീവചരിത്ര ഗ്രന്ഥത്തെ പരിഗണിച്ചു പോരുന്നത്. തുടർന്ന് സി അഭിമന്യു അയ്യൻകാളി എന്ന ജീവചരിത്ര ഗ്രന്ഥം 1990-ൽ പ്രസിദ്ധീകരിക്കുന്നതിനുണ്ട്. കേരള സാംസ്കാരിക പ്രസിദ്ധീകരണ വകുപ്പാണ് ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. തുടർന്ന് THP ചെന്താരശ്ശേരി തന്നെ 1996-ൽ അയ്യൻകാളി ദി ഫസ്റ്റ് ദളിത് ലീഡർ എന്ന ശീർഷകത്തിൽ ഒരു ഇംഗ്ലീഷ് ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിനുശേഷം 1999-ൽ രാജഗോപാൽ വാഗ്ദത്താനം അയ്യൻകാളിയുടെ ചരിത്ര പ്രസക്തി എന്ന ശീർഷകത്തിൽ അയ്യൻകാളിയുമായി ബന്ധപ്പെട്ട ഒരു കൃതി സഹോദരൻ പ്രസിദ്ധീകരണം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. തുടർന്ന് THP ചെന്താരശ്ശേരി തന്നെയാണ് 2000-ൽ വീണ്ടും അയ്യൻകാളിയെ സംബന്ധിച്ച് എഴുതുന്നത്. കേരള ചരിത്രത്തിൻ്റെ ഗതിമാറ്റിയ അയ്യൻകാളി എന്ന തലക്കെട്ടോടുകൂടി അദ്ദേഹത്തിൻ്റെ പുസ്തകം CICC ബുക്സ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിനുശേഷം 2008-ൽ മിന്നു കേവിയാണ് അയ്യൻകാളി എന്ന ലഘുജീവചരിത്രം, അത് കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് 2007-ൽ എം നിസാറും മീന കന്ദസ്വാമിയും ചേർന്നിട്ട് അയ്യൻകാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന ഇംഗ്ലീഷ് ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. തുടർന്ന് 2008-ൽ ശ്രീധരൻ കൊയിലാണ്ടി അയ്യൻകാളി എന്ന ജീവചരിത്ര ഗ്രന്ഥമുണ്ട്, പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് ബാലസാഹിത്യവുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. പൂർണ്ണ പബ്ലിക്കേഷൻസ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വീണ്ടും THP ചെന്താരശ്ശേരി 2007-ൽ അയ്യൻകാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന തലക്കെട്ടോടുകൂടി ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രസാധന ചുമതല മൈത്രി ബുക്സ് ആണ് ഏറ്റെടുത്തിരുന്നത്. KKS ദാസ് 2009-ൽ അയ്യൻകാളി കേരള ചരിത്രത്തിൽ എന്ന ഗ്രന്ഥം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉത്തരവാദിത്തത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. തുടർന്ന് ചെറായി രാമദാസ് അയ്യൻകാളിക്ക് ആദരത്തോടെ എന്ന ഒരു കൃതി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 2009-ൽ പുറത്തിറങ്ങുന്ന ഈ കൃതി അയ്യൻകാളിയെ സംബന്ധിച്ച് ലഭിക്കാവുന്ന വിവരങ്ങളുടെ അടിസ്ഥാനം, എവിടെയൊക്കെയാണ് അയ്യൻകാളിയെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് കണ്ടെത്താനാവുക എന്നുള്ള കൃത്യമായ വിവരങ്ങൾ അടക്കം ചെയ്യുന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാന സവിശേഷത. 2009-ൽ മഹാനായ അയ്യൻകാളി ജീവിതവും ദർശനവും എന്ന തലക്കെട്ടിൽ ദളിത് ബന്ധു ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ബഹുജൻ വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ കൃതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തുടർന്ന് TA മാത്യൂസ് 2009-ൽ ആചാര്യ അയ്യൻകാളി എന്ന ശീർഷകത്തിൽ അവന്തി പബ്ലിക്കേഷൻസ് ഒരു കൃതി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 2010-ൽ മുന്നൂർ കൃഷ്ണൻ മഹാത്മാ അയ്യൻകാളി എന്ന ശീർഷകത്തിൽ ഒരു കൃതി രചിക്കുകയും കാർത്തിക പബ്ലിക്കേഷൻസ് എറണാകുളത്ത് നിന്നും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സാധുജന പരിപാലന സംഘത്തിൻ്റെ ചരിത്രം ചില വിയോജന കുറിപ്പുകൾ എന്ന ശീർഷകത്തിൽ 2010-ൽ TK അനിയൻ എഴുതിയ പുസ്തകം മഹാത്മാ ബുക്സ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. തുടർന്ന് അടിമ ഗർജനങ്ങൾ എന്ന തലക്കെട്ടിൽ 2010-ൽ തെക്കുംഭാഗം മോഹനൻ എഴുതിയ പുസ്തകം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. സമരഗുരു ശ്രീ അയ്യൻകാളി എന്ന ശീർഷകത്തിൽ 2010-ൽ PE ലക്ഷ്മണ പെരുമാൾ ഒരു കൃതി എഴുതി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. തുടർന്ന് AV ദിവാകരൻ എഴുതിയിട്ട് 2012-ൽ
അഗ്രഗാമിയുടെ കാൽപ്പാടുകൾ എന്ന ശീർഷകത്തിൽ നയലപം പബ്ലിക്കേഷൻസ് തിരുവനന്തപുരത്ത് നിന്നും ഒരു കൃതി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. തുടർന്ന് രാജേഷ് ചിറപ്പാട് 2013 അയ്യൻകാളി ജീവിതവും പോരാട്ടവും എന്ന ശീർഷകത്തിൽ ചിന്താ പബ്ലിക്കേഷൻസ് ഒരു കൃതി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എ ആർ മോഹനകൃഷ്ണൻ 2013 മഹാത്മാ അയ്യങ്കാളി നവോത്ഥാനത്തിന്റെ അഗ്നിനക്ഷത്രം എന്ന തലക്കെട്ടോടുകൂടി ബുദ്ധ ബുക്സ് അങ്കമാലിയാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2013 തന്നെ കുന്നുകുഴി എസ് മണിയും പി എസ് അനിരുദ്ധനും ചേർന്നിട്ട് മഹാത്മാ അയ്യങ്കാളി എന്ന പേരിൽ അയ്യങ്കാളിയുടെ അറിയപ്പെടാത്ത ചരിത്രം രചിച്ചിട്ടുണ്ട്. DC ബുക്സ് ആണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തുടർന്ന് 2014 അഡ്വക്കേറ്റ് ജോർജ് മത്തായി അയ്യങ്കാളിയുടെ നിയമസഭാ പ്രസംഗങ്ങൾ നിയമസഭയിലെ അയ്യങ്കാളി എന്ന ശീർഷകത്തിൽ പുസ്തക രൂപത്തിലാക്കി മൈത്രി ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. VK കുട്ടപ്പൻ 2015 മഹാനായ അയ്യങ്കാളി സമാനതകളില്ലാത്ത സമരനായകൻ മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ വിശ്വമാതൃക എന്ന ശീർഷകത്തിൽ വിജ്ഞാന കേദാരം കോട്ടയത്ത് നിന്നും പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തുടർന്ന് KKS ദാസ് 2015 അയ്യങ്കാളി സാമൂഹ്യ വിപ്ലവം ദർശനം എന്ന ശീർഷകത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലൂടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാനൂർ ഗോപാലൻ 2015 അയ്യങ്കാളി ഒരു വഴികാട്ടി എന്ന ശീർഷകത്തിൽ സുരഭി പബ്ലിക്കേഷൻസ് ഒരു പുസ്തകം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അയ്യങ്കാളി മനുഷ്യാവകാശ പോരാളിയും കർഷക തൊഴിലാളി സമരനായകനും എന്ന തലക്കെട്ടിൽ ബാബു കെ പന്നന 2015 ഒരു പുസ്തകം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തുടർന്ന് 2016 തൊടിയൂർ കുട്ടപ്പൻ യജമാൻ അയ്യങ്കാളി ജീവിതവും രാഷ്ട്രീയവും എന്ന ശീർഷകത്തിൽ ഒരു പുസ്തകം കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ CK ലൂക്കോസ് എഡിറ്റ് ചെയ്തിട്ട് അയ്യങ്കാളിയും കേരള നവോത്ഥാനവും എന്ന ശീർഷകത്തിൽ യൂണിറ്റി പബ്ലിക്കേഷൻ ഒരു പുസ്തകം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കെ ജിഷ്ണു 2016 മഹാത്മാ അയ്യങ്കാളിയുടെ ശ്രീമൂലം പ്രജാസഭ പ്രസംഗങ്ങൾ എഡിറ്റ് ചെയ്ത് പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. വിജ്ഞാന കേദാരം പബ്ലിക്കേഷൻസ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. PV നടേശൻ 2016 മരണമില്ലാത്ത മഹാമേരു എന്ന ശീർഷകത്തിൽ ഒരു പുസ്തകം കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. കുന്നുകുഴി എസ് മണി 2016 അയ്യങ്കാളിയുടെ പ്രസംഗങ്ങൾ എഡിറ്റ് ചെയ്യുകയും മൈത്രി ബുക്സ് ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മിത നരവത്ത് 2017 പാഠമില്ലെങ്കിൽ പാഠത്തേക്കില്ല അയ്യങ്കാളി എന്ന ശീർഷകത്തിൽ ഒരു പുസ്തകം ഇൻസൈറ്റ് പബ്ലിക്ക കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഥ, കവിത, നോവൽ, നാടകം, ഓർമ്മക്കുറിപ്പുകൾ ഒക്കെയായി അയ്യങ്കാളിയെ സംബന്ധിച്ച് നിരവധി എഴുത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വീഡിയോയിൽ എൻ്റെ അറിവിലും കാഴ്ചയിലുമൊക്കെ ലഭ്യമായ പുസ്തകങ്ങളെ മുൻനിർത്തിയുള്ള പരിചയപ്പെടുത്തലാണ് നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ അറിവുകൾ കൂടി പങ്കുവെക്കാൻ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. നിർത്തുന്നു.